അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമുക്കൊന്ന് വീഡിയോയിൽ നോക്കാനുള്ളത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളാണ് ഇതിനു മുമ്പ് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കാണാത്തവർ താഴെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് എന്തു ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ അതുപോലെ അഞ്ചാം ക്ലാസ്സിലെ ഓരോ വിഷയത്തിൽ നിന്നും ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഒരു ക്വിസ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെയധികം ഉപകരിക്കുന്ന ഒരു കിസ്സാണ് അത് ഇതുവരെയായിട്ട് ആരും ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തുവിടാം ഇനി നമുക്ക് നേരെ പേപ്പറിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ് ഒന്ന് ഒരു പോറലും ഏൽക്കാതെ അഗ്നി ജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകിക്കൊണ്ട് പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഏത് പ്രവാചകനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഏതാണ് ഏത് പ്രവാചകനാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാമാണ് അഗ്നിയിൽ നിന്നും ഒരു പോറും വിൽക്കാതെ തീയിലൂടെയും നടന്നു വന്നു അത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മോജിതത്തിൽ പെട്ടതാണ് കേട്ടോ ഞാഥവാ ഒറ്റവാക്കിൽ മോജിതി എഴുതുക എന്നുള്ളതാണെങ്കിൽ ഇത് എഴുതാം ഇബ്രാഹി നബി അലി ഇസ്ലാമിൻ്റെ എന്നാൽ അദ്ദേഹം തീല തീ സ്പർശിക്കുകയില്ല എന്ന് എഴുതാം ഇനി അടുത്തത് മരിച്ചവരെ ജീവിപ്പിച്ച പ്രവാചകൻ മരണപ്പെട്ട ആളുകളെ ജീവിച്ച പ്രവാചകൻ ആരാണ് ജീവിപ്പിച്ച പ്രവാചകൻ അത് എഴ്സാ നബി അലി ഇസ്സലാം അത് എഴ്സാൻ നബി അലി ഇസ്സലാമിൻ്റെ മോൾജിതത്തും കൂടെയാണ് പരീക്ഷയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോജിതത്തെ ഏതാ പറഞ്ഞാൽ എഴ്സാൻ നബി അലി ഇല്ലാമിൻ്റെ മോൾജിതത്താണിത് മരിച്ചവരെ ജീവിപ്പിക്കുക ഇനി അടുത്തത് വടി സർപ്പം മാക്കിയ പ്രവാചകൻ വടി സർപ്പമാക്കിയ പ്രവാചകൻ മൂസാ നബി അലിഹി സ്വലാണു മുസാൻ നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലൊരു വടിയുണ്ട് അത് താഴെ ഇട്ടാൽ സർപ്പമാകും അതെടുത്തു കഴിഞ്ഞാൽ വടിയാവുകയും ചെയ്യും അതാണ് മൂസാ നബി അലി ഇല്ലാമിൻ്റെ മൊഴജിജത്ത് കേട്ടോ വടി സർപ്പം ഇനി അടുത്തത് നമ്മുടെ നബി സുല്ലാ അലൈഹി സ്വല്ലുടെ ഏറ്റവും വലിയ മൊഴജിജത്ത് പല മൊഴജിജത്തുകളും നബിത്തങ്ങൾക്കുണ്ട് ചന്ദ്രൻ ഫ്ലർത്തിയതുണ്ട് അതുപോലെ ഇസറാം ഉണ്ട് അതുപോലെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാന് ഇതിലേറ്റവും വലിയ മജിജത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഏറ്റവും വലിയ മജിജത്ത് ചോദിച്ചാൽ ഖുർആാൻ എന്ന് എഴുതിയാൽ മതി അലി ഖുർആാൻ ഷരീഫ് പിന്നെ അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം ഇവിടെ കുറച്ച് വിട്ട ഭാഗം തന്നിട്ടുണ്ട് അത് പൂരിപ്പിച്ച് കൊടുക്കുക അത് ഒരു ദ്വാരാണ് അത് നിബ്സല അലൈഹി വല്ല അടുത്തേക്ക് ഒരാൾ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് തങ്ങളോട് ചോദിച്ചപ്പോൾ ആ ദ്വാണ് തങ്ങൾ പറഞ്ഞു കൊടുത്തത് പൂരിപ്പിക്കാനാണ് അള്ളാഹു ഇന്നീ തെജ് ജഹുതുബിക ഇതിൻ്റെ അർത്ഥം താഴെ ഉണ്ടാകും ഇത് ഈ ദ്വാ ഉണ്ടല്ലോ പ്രത്യേകിച്ചിരിക്കണം ഈ ദ്വാ ചിലപ്പോൾ മുറിച്ച് മുറിച്ച് തരും അർത്ഥം എഴുതാനാണ് അപ്പോൾ അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് മുറിച്ച് മുറിച്ച് എഴുതേണ്ടി വരും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ആ മുറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും അർത്ഥവുത ഉണ്ടാവുക പകാരം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ചോദ്യമാണ് വൈബാധത്ത് എന്നാൽ എന്ത് എന്തിനാണ് വൈബാദത്ത് എന്ന് പറയുന്നത് ഉത്തരം അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് വൈബാദത്ത് അതിനാണ് അഭിബാതത്ത് എന്ന് പറയാ അടുത്ത ചോദ്യം കറാമത്ത് എന്തിനാണ് കറാമത്ത് എന്ന് പറയാ ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു ഇനി അടുത്ത ചോദ്യം എന്നാൽ എന്ത് മൊഹൻജിസത്ത് എന്നാൽ എന്താണ് ഉത്തരം അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മൊഹജിസത്ത് അടുത്തത് തൗഹീദ് തൗഹീദ് എന്നാൽ എന്ത് ഉത്തരം അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു ഇതിൽ ചിലപ്പോൾ സിഫാത്ത് എന്ന് കൊടുക്കും പരീക്ഷയിൽ അങ്ങനെ വരാറുണ്ട് കേട്ടോ അറബി എന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാൻ പറയും ഇപ്പോൾ വിശേഷണങ്ങൾ എന്നാവും ധാത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സത്തയിൽ അതുപോലെ അഫ്ആല് അർത്ഥം എഴുതാൻ പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ അതുപോലെ തൗഹീദ് ഏകദൈവ വിശ്വാസം ഇബാദത്ത് ആരാധന ഷിർക്ക് ബഹുദൈവ വിശ്വാസം ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ചോദിക്കും ഇനി അടുത്ത ചോദ്യം എന്താണ് ഷിർക്ക് 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 എന്ന് പറഞ്ഞാൽ അവനല്ലാതെ അതായത് അള്ളാഹു അല്ലാതെ അബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് ഇനി അടുത്ത ചോദ്യം അംബിയ മുറസലുകൾ ആരാണ് അംബിയ മുറസലുകൾ ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുറസലുകൾ അടുത്ത ചോദ്യം ഔലിയാക്കൾ ആർക്കാണ് ഔലിയാക്കൾ എന്ന് പറയാം ഉത്തരം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ മുഫറദ് ഏതാ ചോദിക്കും അതായത് ഏകവചനം വലി എന്നതിൻ്റെ ബഹുവചനാണ് ഔലിയാ സാധാരണ അങ്ങനെ ഉണ്ടാവല്ലേ വലി എന്നതിൻ്റെ ബഹുവചനം ഏതാകുന്നു ചിലപ്പോ തിരിച്ചുണ്ടാവും ഔലിയ എന്നതിൻ്റെ ഏകവചനം എന്താകുന്നു ഇനി അടുത്തത് ആശയം എഴുതാം നമ്മളുടെ ഇവിടെ താഴത്ത് ഒരു ദിക്കർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സുബഹ എന്താ പറയുക സുജൂതിലൊക്കെ ചൊല്ലുന്ന ദിക്കറാണ് റബിയൽഹി ഈ വിക്കറിന്റെ അർത്ഥം ചോദിക്കും അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ ലാസ്റ്റ് ഭാഗത്ത് കാണുട്ടോ ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് ഈ പൂരിപ്പിക്കാനുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഖത്താബ് ഖത്താബർ വൻഹു നെയ്യനദിക്കൊരു കത്തയച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വ ഇൻ വാഹിദൽ ഖാൻ ഡാഷ് എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ മനസ്സിലാക്കണം അതല്ല നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും കഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു ഇതാണ് ആ വരിയുടെ അർത്ഥം അർത്ഥട്ടം ചിലപ്പോൾ ഇടയ്ക്ക് വന്ന് ചോദിക്കും ഇടക്ക് ഒരു ഭാഗത്തൊക്കെ ചോദിക്കും ഇനി അടുത്തത് ألا إن أولياء الله لا خوف عليهم داش ألا إن أولياء الله لا خوف عليهم ولا هم يحزنون نيرتد من عاد لي وليا فقد آذنته داش من عاد لي وليا فقد آذنته بالحرب അടുത്തത് ഇന്ന ഷിർക്കർത്ഥം എഴുതേണ്ടി വരും തീർച്ചയായും അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് ഇനി അടുത്തത് വക്കുൽ ഫലഖി ബലപ്പോ ഏത് സൂറത്തിൽ എത്രാം താഴത്താണെന്ന് ചോദിക്കട്ടോ സൂറത്ത് യാസീനില് നാൽപ്പതാമത്തായത്താണ് ബഹൂർ എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണ നീന്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എഴുതി കൊടുക്കാം ഒന്ന് മഹാത്മാക്കൾക്ക് നാം പറയുന്നു അവർക്ക് എന്താ പറയാ മുകളിൽ കാണാം ഇനി അത് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക എന്നെ ലാസ്റ്റ് വാക്കിയുള്ളത് മേലക്കേതി കൊടുക്കുക രണ്ടാമത്തത് ജീവിതകാലത്തിന് പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും ഉണ്ടാകുന്നതാണ് ആർക്കുണ്ടാവുക ജീവിതകാലത്തെ പോലെ തന്നെ മഹാത്മാക്കൾക്ക് എന്ന് പറയുന്നത് ഔലിയാക്കൾക്ക് അവർക്കുണ്ടാകുന്നത് കരാമത്താണ് കരാമത്തുകൾ മുകളിൽ കാണാം ചോദ്യം മൂന്ന് അമ്പിയ മുറിച്ചലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയൂ അത് മുകളിൽ കാണാം മജീസത്ത് ഫസ്റ്റ് നാലാമത്തത് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും മാജിക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല എന്തുകൊണ്ടല്ലാതെ അള്ളാഹു കഴിവ് നൽകാതെ ബ്രാക്കറ്റിലുണ്ട് അടുത്തത് അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ നൽകും എന്ത് സ്വർഗം അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അള്ളാഹു നൽകും ശിക്ഷ ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു